ഹായ്, കുറച്ചധികം കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന്. ലൈക്ക് 2021 ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത് പിന്നെ ഞാനിങ്ങനെ വളരെയധികം ആൾക്കാരിൽ നിന്ന് തിരക്കെ പറഞ്ഞു, പലർക്കും ഇതേ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പലർക്കും അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു കുബുദ്ധിയിൽ ഞാൻ അതിനെ ടാക്കിൾ ചെയ്ത് പറഞ്ഞിരുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ യു എയിൽ മാത്രമല്ല, മോസ്റ്റ്ലി ഓൾ ഓവർ ദി വേൾഡ് എല്ലായിടത്തും ഈ ബാങ്കിങ് സ്കാംസ്, എസ്പെഷ്യലി നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊരു ഹാക്കർ പൈസ അടിച്ചു മാറ്റുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പം എൻ്റെ ലൈഫിൽ അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 15 September 2021 എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അറൌണ്ട് 5930 dirhams 5930 dirhams ഇത് ഞാൻ ആ മാസം എൻ്റെ ആകുമ്പോഴേക്ക് എൻ്റെ ഫ്ലാറ്റിൻ്റെ റിന്യൂവലിന് ചെക്ക് ഇടണം, വണ്ടിയുടെ EMI ഇടണം, ഇതിനെല്ലാം കൂടിയിട്ട് അക്കൗണ്ടിൽ ഇട്ടിരുന്ന പൈസയാണ്. ഓൾ ഓഫ് എ സഡൻ ആ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന ഫുൾ എമൗണ്ടിൽ നിന്ന് എനിക്കൊന്ന് ഒരു 30-35 dirhams കുറച്ച് ബാക്കി ഫുൾ ഒറ്റയടിക്ക് വിഡ്രോ ആകുകയാണ്. ഒരു OTP വന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അപ്രൂവൽ വന്നിട്ടില്ല, ഒന്നുമില്ല. ഓൾ ഓഫ് എ സഡൻ ഈ പൈസ വാനിഷ് ആകുകയാണ്. അപ്പോൾ ഇതിന് മുൻപ് ഒരു ദിവസം, കുറച്ച് നാൾ മുന്നേ, അതായത് ഇത് നടക്കുന്ന സെപ്റ്റംബറിലാണ്, അതിന് മുന്നത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ജൂലൈയിൽ 2021 ജൂലൈയിൽ ഇതേപോലെ ഇത് പേയ്പാൽ ത്രൂ ആണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ജൂലൈയിൽ അറൌണ്ട് July 2021 5th July വെച്ചിട്ട് ഇതേപോലെ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് OTP വന്നായിരുന്നു. OTP റിക്വസ്റ്റ് വന്നു, OTP വന്നില്ല, റിക്വസ്റ്റ് വന്നു. ട്രാൻസാക്ഷൻ ഒരു 3.67 dirhamsൻ്റെ ഒരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് വന്നു. എന്നിട്ട് ബാങ്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു, ആ ട്രാൻസാക്ഷൻ ഡിനൈ ചെയ്തു, സക്സസ്ഫുൾ ആയില്ല, ആ ക്യാഷ് ഡെബിറ്റ് ആയില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ വിളിച്ചു പറഞ്ഞു. ഈ ഇൻഷുറൻസ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ജൂലൈയിലൊക്കെ എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ വിസ റിന്യൂവലിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി സ്കാമേഴ്സിനറിയാം ഈ ടൈമിൽ ആൾക്കാരൊന്നും ബാങ്ക് ക്ലോസ് ചെയ്യില്ല, ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നോക്കില്ല. ഇപ്പോൾ നമ്മൾ വിസ റിന്യൂവൽ ടൈം ആകുമ്പോൾ നമുക്ക് എമിറേറ്റ്സ് ID ഇല്ലെങ്കിൽ പുതിയ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുതിയ എമിറേറ്റ്സ് ID വേണം. അപ്പോൾ ആ ടൈമിലാണ് ഇവർ ട്രൈ ചെയ്യാറ് മോസ്റ്റ്ലി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബാങ്കിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്ത് എന്തായാലും ലൈക്ക് 1 month ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിൽ നെക്സ്റ്റ് വിസ ചെയ്യും, അപ്പോഴേക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച്, കാർഡ് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് ഓൾറെഡി ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വൈഫ് ജോബ് ഷിഫ്റ്റ് ചെയ്തു, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് പുതിയ ജോബിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എമിറേറ്റ്സ് ID കിട്ടിയിട്ടില്ല ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 months പുതിയ എമിറേറ്റ്സ് ID ഇഷ്യൂ ആയിട്ടില്ല, അതുകൊണ്ട് പുതിയ കാർഡ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജൂലൈയിൽ ഇൻസിഡൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണേൽ കാർഡ് ബ്ലോക്ക് ചെയ്യാം, പുതിയ കാർഡ് കിട്ടണമെങ്കിൽ എമിറേറ്റ്സ് ID വേണം. അപ്പോൾ എമിറേറ്റ്സ് ID ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ന് വിചാരിച്ചു, ഓൾറെഡി ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സോ അവർ അതിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കുമെന്ന് വിചാരിച്ച് നമ്മളത് ബ്ലോക്ക് ചെയ്യിച്ചില്ല. അപ്പോൾ ഈ കാര്യം മെയിനായിട്ട് നമ്മുടെ ഈ ചെക്കും ഫ്ലാറ്റിൻ്റെ ചെക്കും വണ്ടിയുടെ EMI എല്ലാം ഈ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് കാർഡ് ബ്ലോക്ക് ചെയ്യാൻ നിന്നില്ല. നമ്മളോട് ഓക്കെ കുഴപ്പമില്ല, ബാങ്കിൽ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ പേടിക്കാനില്ല. എന്തെങ്കിലും വന്നാലും അറ്റ്ലീസ്റ്റ് നമ്മൾ ത്രൂ ഇമെയിലാണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് പ്രൂഫുണ്ട് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തെന്നുള്ളതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഓൾ ഓഫ് എ സഡൻ രാവിലെ ഇവക്കൊരു OTP മെസ്സേജ് വരുവാണ്, ഇത്രയും രൂപ 5930.78 dirhams ഡെബിറ്റായി. നമ്മൾ ആ മാസത്തെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയാണ് ഒറ്റയടിക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വാനിഷ് ആയി. OTP ഇല്ല, SMS ഇല്ല, ഇമെയിൽ വെരിഫിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. നമ്മൾ ബാങ്കിൽ വിളിച്ചു, അപ്പോൾ തന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞു ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്യാൻ പറഞ്ഞു. അവൾ വിളിച്ച് ബാങ്കിൽ നിന്ന് ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്തു, ബട്ട് അവരെ ഫോൺ ത്രൂ വിളിച്ചു കഴിഞ്ഞാൽ 30 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരെടുക്കുന്നത്. എന്നിട്ട് അവർ ഡിസ്പ്യൂട്ട് ഫോമിൻ്റെ കോപ്പി തന്നില്ല ആ ടൈമിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ഓഫീസിൽ നിന്ന് വന്നു, വൈഫ് ഇപ്പോൾ ജോബ് വർക്ക് ഫ്രം ഹോം ആയിരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് വന്ന് നേരെ ബാങ്കിൽ പോയി, ബാങ്ക് ബ്രാഞ്ചിൽ പോയി, ഇവിടുത്തെ അജ്മാനിലെ ബ്രാഞ്ചിൽ പോയി, അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്ന് ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്തു, അവരുടെ കയ്യിൽ നിന്ന് കോപ്പി മേടിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്യുമ്പോൾ ഡേറ്റ് ആൻഡ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് എത്ര പെട്ടെന്ന് നിങ്ങൾ ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്യുന്നു അത്ര ഈസി ആവും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടാൻ. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് എനിക്ക് നടന്ന ട്രാൻസാക്ഷൻ പേയ്പാൽ ത്രൂ ആണ്. ഇങ്ങനൊരു ട്രാൻസാക്ഷൻ്റെ ലൈക്ക് നമ്മളൊരു ആമസോണിൽ നിന്നൊരു സാധനം പർച്ചേസ് ചെയ്യുക, പേയ്പാൽ ത്രൂ എന്ന് പേയ്പാൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് PayTM, ഒരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ബാങ്ക് പേയ്പാലിൽ ഒരു ട്രാൻസാക്ഷൻ ഒതൻറ്റിക്കേറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ ചെക്ക് ചെയ്യും ഈ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ടോ. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ചില എൻ്റെ വൈഫിൻ്റെ ഡെബിറ്റ് അക്കൗണ്ടിലോ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ടെമ്പററി ആയിട്ട് ബാങ്ക് ഹോൾഡ് ചെയ്യും, എന്നിട്ട് കുറച്ച് നാൾ ഓൺ ഹോൾഡ് എന്നുള്ള രീതിയിൽ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് മർച്ചൻ്റ് ആ പൈസ ക്ലെയിം ചെയ്യണം. അപ്പോൾ ബാങ്ക് അത് വേരിഫൈ ചെയ്യും ഈ പൈസ ഇവരുടെ ട്രാൻസാക്ഷൻ ഒതൻറ്റിക് ആണോ. അവർക്ക് ബാങ്കിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അവരത് വെച്ച് വെരിഫൈ ചെയ്തിട്ടാണ് ഈ പൈസ മർച്ചൻറ്റിന് പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് മർച്ചൻറ്റിന് നേരിട്ട് പോകില്ല വിത്തൗട്ട് വെരിഫിക്കേഷൻ ഫ്രം ദി ബാങ്ക്. അത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ വെരിഫൈ ആയിട്ട് മാത്രമേ ആ പൈസ പോകുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ സെയിം ഡേ തന്നെ മോർണിംഗ് ഈ ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നു വിത്തിൻ നൂൺ ടൈം, ഇവിടെ നൂൺ വരെ ആ ബാങ്ക് ഉള്ളൂ, 12 മണി വരെ എന്താണോ വർക്കിംഗ് ടൈം. സോ അതിന് മുന്നേ തന്നെ പോയിട്ട് ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്തു. അപ്പോൾ അവർ നേരെ പറഞ്ഞത് ഇത് 3 to 6 months എടുക്കും ഇത് കിട്ടാനായിട്ട്. യു മേ ഗെറ്റ് യുവർ മണി ബട്ട് ഇറ്റ് മേ ടേക്ക് 3 to 6 months. അവർക്ക് സെൻട്രൽ ബാങ്കിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് ഡിസ്പ്യൂട്ട് ഫോം വെച്ചിട്ട് കേസ് ചെയ്തിട്ട് വേണം ഈ പൈസ തിരിച്ചു പിടിക്കാനെന്ന് പറഞ്ഞിട്ട് വിട്ടു. ഇപ്പം നമ്മൾ അന്ന് തന്നെ പോലീസിൽ ഒരു കേസ് ഫയൽ ചെയ്തു, ബട്ട് വലിയ എഫക്റ്റൊന്നും ഉണ്ടായില്ല. പോലീസിൽ കൊടുത്ത നമ്മൾ ഇംഗ്ലീഷിൽ MOA ത്രൂ ആണ് കൊടുത്തത്. അവർക്ക് അതിൻ്റെ അവിടെ ചെറിയ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ടൈപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഇത് അറബിക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 to 6 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസത്തെ കാര്യങ്ങൾ മൊത്തം തകിടം പറയും. നമ്മുടെ സാലറി ഇപ്പോൾ വൈഫ് ജോബ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ, വൈഫ് ജോബിലേക്ക് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. സോ നമ്മുടെ പ്ലാനിങ് എല്ലാം പ്രശ്നത്തിലായി. ഇതാണ് മോസ്റ്റ്ലി ഇവിടെ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും സർക്യൂട്ട് വെച്ചിരിക്കുന്ന പൈസ ഹാർഡ് ഏൺ മണി ഒറ്റയടിക്ക് പോകുമ്പോൾ ആൾക്കാർ പാനിക്കാവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് നമുക്ക് ഇച്ചിരി വക്രബുദ്ധി ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു വിഷമമുണ്ട്, നമുക്ക് ബാങ്കിൽ തന്നെ ബാങ്ക് മാനേജർക്ക് ഒരു ലെറ്റർ കൊടുക്കുക. നമുക്കിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, ഈ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനെ ചിലപ്പോൾ 6 months കഴിഞ്ഞിട്ട് ഈ പൈസ കിട്ടുമായിരിക്കും. പക്ഷേ അതുവരെ നമ്മുടെ കാര്യങ്ങൾ മൊത്തം പ്രശ്നത്തിലാകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ലെറ്റർ ടൈപ്പ് ചെയ്തു, അതിൻ്റെ കോപ്പി ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം. അതിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഈ നമ്മൾ ഓൾറെഡി ബാങ്കിൽ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഈ ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്ത ദിവസം തന്നെ, ഈ ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ പൈസ ക്ലെയിം ചെയ്തിട്ടില്ല മർച്ചൻ്റ്. സോ എൻ്റെ ഒരു അറിവിൽ ബാങ്കിന് വേണമെങ്കിൽ അപ്പം തന്നെ ആ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യാം, കാര്യം മർച്ചൻ്റ് അത് ക്ലെയിം ചെയ്തിട്ടില്ല, ഇത് ടെമ്പററി ഓൺ ഹോൾഡിൽ ഇരിക്കുന്നതാണ്. പക്ഷേ ബാങ്കിൽ നിന്നുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മർച്ചൻ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് തിരിച്ചു തരാൻ പറ്റുള്ളൂ. മേ ബി അത് ട്രൂ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരാൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ പൈസ എടുത്തു ഫ്രോഡാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്താൽ ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ബ്ലോക്ക് ചെയ്യേണ്ടത്. പക്ഷേ ബാങ്ക് എന്ത് ചെയ്തു, മർച്ചൻ്റ് അത് 7 ദിവസം എടുത്ത് ക്ലെയിം ചെയ്യുന്നതുവരെ ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളും വെയിറ്റ് ചെയ്തു മർച്ചൻ്റ് ക്ലെയിം ചെയ്യുന്നവരെ. 7 ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ മർച്ചൻ്റ് ക്ലെയിം ചെയ്തു, പൈസ പോയി. നമ്മൾ വിചാരിച്ച ബാങ്ക് മേ ബി നമ്മൾ ചെന്ന് ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്തപ്പോൾ അവരെ ട്രാൻസാക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് റീഇംബേഴ്സ് ചെയ്ത് തരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബാങ്ക് അത് ചെയ്തില്ല, മർച്ചൻ്റ് ക്ലെയിം ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ ലെറ്റർ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഈ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് മർച്ചൻ്റ് ഈ പൈസ ക്ലെയിം ചെയ്തത്, എന്നാണ് എന്നത്തെ ദിവസത്തിലാണ് ഈ പൈസ ക്ലെയിം ചെയ്തത്. പിന്നെ ഇപ്പോൾ അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ എമൗണ്ട് വാസ് ക്ലെയിംഡ് ബൈ ദ മർച്ചൻ്റ് ആഫ്റ്റർ ദ ഫ്രോഡ്ലൈൻ ട്രാൻസാക്ഷൻ റിപ്പോർട്ടഡ്, അതായത് ഞാൻ ഈ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മർച്ചൻ്റ് ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞെങ്കിൽ ബാങ്ക് എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ബാങ്കിന് അങ്ങനെ ഒരു അതിനുള്ള ഒരു അധികാരമില്ലേ? നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കസ്റ്റമർ റിപ്പോർട്ട് ചെയ്യണത് ഫ്രോഡ് ട്രാൻസാക്ഷനാണ്, മർച്ചൻ്റ് ക്ലെയിം ചെയ്യുന്നതിന് മുന്നേ എന്തുകൊണ്ട് ബാങ്ക് സ്റ്റോപ്പ് ചെയ്തില്ല? അതാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചത് ഇത് നമ്മുടെ അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ടിൻ്റെ മാക്സിമം ആണ് അവർ വിഡ്രോ ചെയ്യുന്നത്. സോ ആ ട്രാൻസാക്ഷൻ മേ ബി ഇത് ലക്സംബർഗിൽ നിന്നാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവർ AED വിഡ്രോ ചെയ്തിട്ടുണ്ടാവില്ല, മേ ബി വേറെ ഏതെങ്കിലും കറൻസിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് കറൻസിയിലേക്കാണ് അത് വിഡ്രോ ചെയ്തിരിക്കുന്നത്, അത് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇതുപോലത്തെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഈ അതേ അക്കൗണ്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് വന്നത് ഇത് ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ബാങ്ക് റെക്കോർഡ്സ് ഇതെന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസിൽ കാണിക്കുന്നത്, അതായത് അന്നത്തെ ഈ 3.67 crore ട്രാൻസാക്ഷനും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ, വെതർ ഇറ്റ് ഈസ് സക്സസ്ഫുൾ ഓർ നോട്ട്, അതിൻ്റെ ഒരു പ്രൂഫ് തരാനായിട്ട് ഞാൻ ചോദിച്ചു. പിന്നെ അതേപോലെ തന്നെയാണ്
ഇപ്പൊ പറഞ്ഞ ട്രാൻസാക്ഷന് എന്റെ സൈഡിൽ നിന്ന് ഞാൻ എന്ത് ഒതന്റിക്കേഷൻ, അതായത് എന്റെ വൈഫിന്റെ അക്കൗണ്ട് ആണ്, സോ ആ വൈഫിന്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നിങ്ങൾ ഒ ടി പി അയച്ചോ, നിങ്ങളുടെ ഒ ടി പി എന്റെ അക്കൗണ്ടിലേക്ക് എന്റെ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ ഇമെയിലിലേക്ക് നിങ്ങൾ ഒ ടി പി അയച്ചോ. ഇപ്പോൾ ഇതൊരു ട്രസ്റ്റഡ് പേപ്പാൽ ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണെങ്കിൽ ആദ്യത്തെ അക്കൗണ്ട് ഒതന്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒതന്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ അവർക്ക് ഇങ്ങനെ വിത്തൗട്ട് ഒ ടി പി അല്ലെങ്കിൽ മറ്റൊരു ഒതന്റിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഫെയിലിയർ ആണ്, അത് അൺസക്സസ്ഫുൾ ആണെന്ന് ബാങ്കിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒതന്റിക്കേഷൻ ഇല്ലാതെ എന്തായാലും പറ്റത്തില്ല, അത് ബാങ്കിൻ്റെ ഒരു ലൂപ്പ് ഹോളാണ്, ബാങ്കിൻ്റെ ഒരു ഫോൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾക്ക് എനിക്ക് എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ മോസ്റ്റ്ലി എന്താണ് സംഭവിക്കുക നമുക്കറിയാം, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്നൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടി ചെയ്തു, എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ തരാൻ പറ്റത്തില്ലേ, ആസ് എ കസ്റ്റമർ എനിക്കിതിനുള്ള റൈറ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാരണമുണ്ട്, ബാങ്കിൻ്റെ എന്ത് പോളിസി കാരണം ഇതിനൊന്നും നിങ്ങൾക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ തരാനായിട്ട് ബൈ ലെറ്റർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നമ്മൾ ഇൻ റൈറ്റിങ്ങിൽ കൊടുക്കുന്നത്, ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത് ബാങ്കിന് നല്ലൊരു പ്രശ്നമായി മാറും. കാര്യം ബാങ്കിന് നമ്മൾ വെറുതെ ഫോണിൽ വിളിച്ചാൽ അവർക്ക് സിമ്പിളായിട്ട് വരുമ്പോൾ, പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള പ്രശ്നം വരുമ്പോൾ മേക്ക് ഷുവർ യു മേക്ക് എവറിഥിങ് ഈസ് ഡോക്യുമെൻറ്റഡ്, സോ ദാറ്റ് അത് നമുക്കൊരു ലീഗൽ പ്രൂഫാകും. അപ്പോൾ ഞാൻ ഈ ലെറ്റർ കൊടുത്തത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്താൽ എനിക്ക് റിപ്ലൈ തരാനും പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിൽ അവരെ കൊണ്ടുവന്നു. അപ്പോൾ ബാങ്ക് ഞാൻ അവിടെ ചെന്നിട്ട് കസ്റ്റമർ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, ഏതർ മാനേജർ അല്ലെ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ അതുപോലുള്ള ആളോട് ആരോടെങ്കിലും സംസാരിച്ചാൽ മതി. ഫോർച്ചുനേറ്റ്ലി അവിടെ ഇരുന്ന അസിസ്റ്റന്റ് മാനേജർ ലോക്കൽ അമിറാത്തിയാണ്, വെൽ സ്പോക്കൺ മാൻ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അയാളോട് ഞാൻ പറഞ്ഞു സാർ ഇതാണ് റീസൺ. സോ നിങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ലെറ്റർ. ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗെയിം ഇത് റീസൺ, അതാണ് ഞാൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ തരിക, അത് മതി. പുള്ളി പറഞ്ഞു ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് ഈവനിങ്ങിനുള്ളിൽ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ തിരിച്ച് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു തരാം. പുള്ളി ആക്സ് മെയിൽ ഇത് മേടിച്ചു, സ്കാൻ ചെയ്തു, അവരുടെ ഹെഡ് ഓഫീസിൽ അയച്ചു. ഈവനിങ് 4:35 ആയപ്പോൾ ഈ ഫുൾ എമൗണ്ട് എനിക്ക് ക്രെഡിറ്റ് ആയി കിട്ടി. ഇവർ 3-6 മന്ത്സ് എടുക്കുമെന്ന് പറഞ്ഞ കാര്യം സെയിം ഡേയിൽ ചെയ്യാം. ഇത് ആ 7 ഡേയ്സ് എനിക്ക് ഡിലേ വന്നു, അതിന് മുന്നേ ഇവർക്ക് ചെയ്യാറുണ്ട്. ഇതെല്ലാ ബാങ്കിനും ആപ്ലിക്കബിൾ ആണ്. കാര്യം നമ്മളൊരു ട്രാൻസാക്ഷൻ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മർച്ചൻ്റ് ക്ലെയിം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡിസ്പ്യൂട്ട് ഫ്രെയിം ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിലേക്ക് മർച്ചൻ്റെ വെരിഫിക്കേഷൻ വരുമ്പോൾ ബാങ്ക് അത് ബ്ലോക്ക് ചെയ്യേണ്ടത് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതവർ ചെയ്തില്ലെങ്കിൽ അത് അവരുടെ തെറ്റാണ്. സോ ഈ കാര്യം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഫ്രോഡ് ട്രാൻസാക്ഷൻ ഇതുപോലെ നടക്കുന്നുണ്ട് ഇവിടെ, പലർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ നിങ്ങൾ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതേപോലൊരു ലെറ്റർ നിങ്ങൾ നിങ്ങളുടെ ഒ ടി പി ഇല്ലാതെ നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒതന്റിക്കേഷനും ഇല്ലാതെ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പൈസ പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് ഷുവർ ദിസ് വിൽ ഹവർ 200%. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഇതിനുള്ള പ്രൂഫ്സ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും ഞാൻ അതിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം ഈ അക്കൗണ്ട് ബേസിക്കലി ഇത് ഇതുപോലെ നമ്മുടെ റിന്യൂവൽ ചെക്കും പിന്നെ മന്ത്ലി ഇ എം ഐ ഒക്കെ കട്ടാവുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഈ ബാങ്കിൻ്റെ ഈ കാർഡ് യൂസ് ചെയ്തൊരു പേയ്മെൻറ്റ് പോലും ചെയ്യാറില്ല. അതായത് ഈ കാർഡ് നമ്മളൊരു ബാക്കി പർച്ചേസിനോ ഗ്രോസറി പർച്ചേസിനോ പെട്രോൾ പർച്ചേസിനോ ഒന്നും യൂസ് ചെയ്യാറില്ല, ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാറില്ല. നമ്മുടെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഒരു ഡേറ്റ ലീക്ക് പോകാനായിട്ടുള്ള ചാൻസസ് 0, ബിക്കോസ് നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്യാറേ ഇല്ല. ഇതിങ്ങനെ ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിൽ ഇത്രയും എമൗണ്ട്സ് നമ്മളെപ്പോഴും സേവ് ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിയുള്ളതുകൊണ്ട് നമുക്ക് ഈ ഫോൺ ട്രാൻസാക്ഷൻസ് ഇത്രയും നടക്കുന്നുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രിക്കോഷൻ എടുത്തിട്ടും ഇത് പോകുന്നുണ്ട്. ഇത് ഇതിനുള്ള ഡേറ്റ ലീക്ക് എവിടെ നിന്നായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ഫ്രം അവർ സൈഡ്, അത് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ആകാനേ ചാൻസ് ഉള്ളൂ. അതൊക്കെ വേറെ വിഷയം, ഞാൻ ഇതിൽ അലിഗേഷൻ എടുക്കുന്നില്ല. പക്ഷേ അന്ന് എനിക്ക് ഞാൻ ചെയ്തതിലൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയിട്ട് അവിടെ മിണ്ടാതിരുന്നു. കാര്യം ഇതിൽ ശരിക്കും അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് മേടിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ നല്ല രീതിയിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയാണ്. ഇപ്പോഴും ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഇതുപോലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫോമാറ്റിൽ നിങ്ങൾക്ക് ലെറ്റർ ടൈപ്പ് ചെയ്ത് ഗോ ടു ദി ബ്രാഞ്ച്, മേക്ക് ഷുവർ യു റിപ്പോർട്ട് ഇറ്റ് ഓൺ ദി സെയിം ഡേ വിത്തൗട്ട് എനി ഡിലേ. ഓക്കെ, സെയിം ഡേ അല്ലെങ്കിൽ നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നതെങ്കിൽ പോലും അപ്പം തന്നെ ഡിസ്പ്യൂട്ട് ഫോം റേസ് ചെയ്യുക ആൻഡ് മേക്ക് ഷുവർ യു ഗെറ്റ് എ കോപ്പി ഓഫ് ഇറ്റ്. അതിൻ്റെ കോപ്പി വിത്ത് ടൈം ആൻഡ് ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഡിസ്പ്യൂട്ട് ഫോം റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മർച്ചൻ്റ് ഇത് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. ഓക്കെ, പിന്നെ ഒ ടി പിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒ ടി പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പൈസ തിരിച്ചു കിട്ടാൻ. അല്ലാത്ത പക്ഷം വളരെ ഈസിയായിട്ട് എത്ര എമൗണ്ട് പോയാലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ആൾക്കാരോട് ഷെയർ ചെയ്താൽ മതി. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല, ഇത് അല്ല, അതുകൊണ്ടാണ് 2021 തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ് ഇത് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ കൊളീഗ്സിനോട് ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ഡു സംതിങ്, അവർക്ക് അതിൽ നിന്ന് എങ്ങനെ കയറിപ്പോകാന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ആൾക്കാർക്ക്. കാര്യം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ റീസെൻ്റായിട്ടും കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇതുപോലത്തെ ഫ്രോഡ് ട്രാൻസാക്ഷൻ കാരണം അവരെ ഒ ടി പിയിലോ ഒന്നും ഇല്ലാതെ പൈസ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പൈസ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർക്ക് 3-6 months ഒക്കെ എടുക്കും. ബാങ്ക് ഈ അക്കൗണ്ട് ഈ 3-6 months എന്തിനാണ് എടുക്കുന്നത്? ഒറ്റ ദിവസത്തിൽ അവർ തിരിച്ചു പിടിക്കാമെന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. എന്തിനാണ് അവർ 3-6 months എടുക്കുന്നത് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ ലെറ്ററിൻ്റെ കോപ്പി ഞാൻ ഇതിൽ ഫുള്ള് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, ഷെയർ ഇറ്റ് വിത്ത് ഫ്രണ്ട്സ്. നമുക്ക് മാക്സിമം ഇതുപോലത്തെ സ്കാമേഴ്സിനെ ടാക്കിൾ ചെയ്യാൻ ബാങ്കിനെ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ അപ്പർ ഹാൻഡിൽ നമ്മളുടെ സൈഡ് സേഫ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് സെയിം ഡേയിൽ നമ്മുടെ പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ അനുഭൂമി വന്നിട്ടുണ്ടാക്കുന്ന പൈസ അല്ലേ, അങ്ങനെ വെറുതെ ഒന്നും കളയാൻ പറ്റില്ല, ഇതേപോലെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.